ഇന്നത്തെ വിഭവം റവ പുലാവ് അല്ലെങ്കിൽ ഉപ്മാ പുലാവ്. ഉപ്മാവ് ഉണ്ടാക്കുന്ന റവ കൊണ്ടിട്ട് നമ്മൾ പുലാവ് ഉണ്ടാക്കുന്നു. അത് തന്നെയാണ് സംഭവം. വളരെ എളുപ്പമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാകും, രുചികരമാണ്, പാചകം വളരെ എളുപ്പമാണ്. രണ്ട് സ്റ്റേജായിട്ട് ചെയ്യണമെന്ന് മാത്രം, പിന്നെ പാചകത്തിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം റവ അങ്ങോട്ട് വറുത്തെടുക്കുക. കുറച്ച് എണ്ണ ചേർക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ട് റവ അതിനകത്ത് വറുക്കുക. ചൂടൊന്ന് കുറച്ച് വെക്കുന്നു. ആദ്യം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോ റോസ്റ്റ് ചെയ്യുന്നത് 2 കപ്പ് റവയാണ്. 2 കപ്പ് റവയ്ക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ അവിടെപ്പുറത്ത് ഈ റവയുടെ പ്രിപ്പറേഷൻ ആദ്യം ചെയ്ത് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് ഈ അത് പുലാവ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പാചകം എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ ഞാൻ അധികം വെള്ളമില്ല, 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം, ആ രീതിയിൽ 3 കപ്പ് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തിളപ്പിച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് അത് പ്രിപ്പറേഷൻ പെട്ടെന്ന് കഴിയും, തിളക്കാനൊന്നും നിൽക്കണ്ട. അപ്പൊ സൈഡിനപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുകയും ഇതിനകത്തേക്ക് ആ തിളച്ച വെള്ളം ഒഴിക്കും. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. റവയ്ക്ക് ഉപ്പ് പിടിക്കണം അതിന് വേണ്ടിയിട്ട്. ചേർത്ത ഉടനെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച 3 കപ്പ് വെള്ളം, 2 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം. ഇതൊരു നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. കുറച്ചുകൂടി വെള്ളമുണ്ട്, അതും കൂടി ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പൊ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ലെവലിൽ പ്രിപ്പറേഷനിൽ കുറച്ച് വെള്ളം വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അതിന് മാറ്റി വെക്കാം. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 അത് ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടങ്ങോട്ട് ഓഫ് ചെയ്യുക. അപ്പൊ വെള്ളം ഇനി ബാക്കിയുള്ള വെള്ളം വറ്റാതെ അതങ്ങനെ ആ ലെവലിൽ തന്നെ നമുക്ക് കിട്ടും അടുത്ത ലെവലിലെ പാചകത്തിലേക്ക് അരിയുമ്പോൾ. ചട്ടിയിലേക്ക് വീണ്ടും നമ്മളൊരു 1 or 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ട, 4 ഏലക്ക, 1 ബേലീഫ്, 4 കറിയാമ്പു, പിന്നെ 1 ടീസ്പൂൺ ജീരകം. ഇത്രയും ചേർക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാഷ്യൂ എല്ലാം മുറിച്ചിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ അധികം വേണ്ട, 1 ടീസ്പൂൺ മതി. വെളുത്തുള്ളി 2 ടീസ്പൂൺ, ഒരു 4-5 പച്ചമുളക്, എരിവ് വേണമെങ്കിൽ കൂടുതലാവാം. നമ്മളൊരു 1/4 കപ്പ് സവാള, ഒരു മീഡിയം സൈസ് സവാള, നമുക്ക് ഇതിന്റെ ഒപ്പം 1 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചത്, 1 ക്യാരറ്റ് മീഡിയം സൈസ്, അതും ക്യൂബ്സ് ആയിട്ട് മുറിച്ചത്, 3-4 ബീൻസ് ആ സെയിം സൈസിൽ തന്നെ മുറിച്ചത്, അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. തവയിൽ ഉപ്പിട്ട് വേണം വന്നിട്ട് സൂക്ഷിച്ചിടുക. നമ്മളിതിൽ 1/2 ടീസ്പൂൺ മല്ലി, 1/4 ആകാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മൾ നേരത്തെ
റവ വേവിച്ചപ്പോൾ ഒഴിച്ച് വെള്ളമുണ്ടല്ലോ, അതിനകത്ത് ഒരു കാൽ കപ്പ് ഇല്ല, അത്ര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ചെറു ചൂടിൽ ഒരു 5 മിനിറ്റ്സ് ഒന്ന് വേകണം. ഇത് നമ്മളിതിലേക്ക് കുറച്ച് തൈരം കൂടി ചേർക്കുകയാണ്, ഒരു കാൽ കപ്പ്. ഇനി തൈര് ചേർത്തൊന്ന് ഇളക്കുക. പിന്നെ നമ്മൾ ഇതും കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വേവിക്കുക. പിന്നെ നമ്മുടെ ഫിനിഷിങ്ങിൽ നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, അത്രയും തന്നെ കുറച്ച് ക്രഷ്ഡ് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളക്, ഇത് ചേർത്ത് ഒന്നിളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യാണ്. നമ്മൾ ആ വേവിച്ച് വെച്ച റവ ഉണ്ടല്ലോ, ഉപ്മാ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചത്, അത് ചേർക്കുന്നു. നമ്മുടെ റവാപ്പുലവ് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്ക് നല്ല ഒന്നൊന്നായിട്ടത് വിട്ടിങ്ങനെ കിടക്കും. ഇനി ഇറക്കാം വിളമ്പ. ഇപ്പോൾ നമ്മുടെ റവാപ്പുലാവ്, ഉപ്പുമാ പുലാവ്, റവാ പുലാവ് റെഡി. ഇതുവരെ നന്നായി കൊടുത്തത് കുട്ടികൾ വളരെ ഇഷ്ടവും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.